നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിലുള്ള ലാഭം അല്ലെങ്കിൽ എന്താണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള റിസ്ക് എന്ന് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എസ്പെഷ്യലി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞാൽ ലാസ്റ്റ് ക്യാപ്പ് മിഡ് സ്മോൾ മോൾ എന്ന് പറഞ്ഞ എല്ലാവരും അറിയാവുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ കമ്പനികൾക്കും ഒരു ഷെയറിനൊരു പ്രൈസ് ഉണ്ടാവും അതേപോലെ ആ കമ്പനിക്ക് എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടോ ഇത് രണ്ടും കൂടിയും ഇൻഡ്യൂ എയിമയാണ് ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്ലൈ എയിമേണ് നമുക്ക് കിട്ടുന്നത് ഒരു കമ്പനിയുടെ മൊത്തത്തിലുള്ള വില എത്തി അവർ റിലയൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് മൊത്തത്തിലൊരു വില ഉണ്ടാവും ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് മൊത്തത്തിലൊരു വില ഉണ്ടാവും അപ്പോൾ ഇതെല്ലാനും വെച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രമാത്രം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാത്തിനും കൂടിയും മൊത്തത്തിലൊരു മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവും ഇത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് എൻ ഡെയർ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വിലയാണ് ഈ പറഞ്ഞ എൻഡേയർ കമ്പനിയുള്ള മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ കമ്പനികളും നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ കൊണ്ടുപോയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എടുക്കണമെങ്കിൽ ആ മൊത്തം കമ്പനിയായിട്ട് വാങ്ങാൻ പറ്റും ഇനി ആ മൊത്തം കമ്പനികൾ നമുക്ക് വാങ്ങാൻ പറ്റും നമുക്ക് നല്ല ഒരാൾക്ക് അത് വാങ്ങാനായിട്ട് ഇമ്പോസിബിൾ ആണ് അത്ര വലിയ കാശായിരിക്കും ഇനി അതല്ല ഒരു കമ്പനി മൊത്തമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എത്രയാണോ ആ കമ്പനിയുടെ മൊത്തം മാർക്കറ്റ് വില മാർക്കറ്റ് ക്യാപ്പ് അതാണ് മൊത്തം കമ്പനി വാങ്ങാനുള്ള വില എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കിപ്പോൾ ഒരു വലിയൊരു കമ്പനി റിലയൻസ് പോലത്തെ ഒരു കമ്പനി ഇൻഫോസിസ് പോലത്തെ ഒരു കമ്പനി ടി സി എസ് പോലത്തെ ഒരു കമ്പനി ഇതൊരു ഉദാഹരണമായിട്ട് ഉദാഹരണമായിട്ടുണ്ട് അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ള വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും അത് ഒരാളെ കൊണ്ട് വാങ്ങാൻ പറ്റില്ല അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും ഉണ്ടാവും അപ്പോൾ എപ്പോഴും നമുക്ക് ആ കമ്പനികൾ വാങ്ങാനും വിൽക്കാനും പറ്റും കാരണം എപ്പോഴും അത് വാങ്ങാനും ബയ്യർ ഉണ്ടാവും എപ്പോഴും അത് വിൽക്കാനുള്ള സെല്ലറും ഉണ്ടാവും ഇതാണ് ഇത്തരം വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാ കമ്പനികളെയും ലാർജ് ക്യാപ്പെന്നും മിഡ് ക്യാപ്പെന്നും സ്മോൾ ക്യാപ്പെന്നും തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ കമ്പനികളിലെയും വില പറഞ്ഞല്ലോ ആ വിലയിൽ ടോപ്പ് ഹണ്ട്രഡിൽ നിൽക്കുന്നതിനാണ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് പേരുള്ള കമ്പനികളെയാണ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഇരുന്നൂറ്റി അമ്പത്തൊന്നിന് താഴെയുള്ളതിനെയാണ് താഴെയുള്ള കമ്പനികളാണ് എല്ലാത്തിന് എല്ലാ കമ്പനികളെയും കൂടി പറഞ്ഞാണ് സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ മൊത്തത്തിലുള്ളൊരു ഷെയർ മാർക്കറ്റിലത്തെ ഒരു വാല്യുവേഷൻ നോക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് ഹാൻഡ് കമ്പനികളുണ്ടല്ലോ അതാണ് ലാർജ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ എൻറ്റെയർ സ്റ്റോക്ക് മാർക്കറ്റിലത്തെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നൂറ് രൂപയാണെങ്കിൽ അറുപത്തഞ്ച് രൂപയും ഈ ലാർജ് ക്യാപ്പ് നൂറ് കമ്പനികളിലെ മാത്രമാണ് ഈ അറുപത്തഞ്ച് രൂപയാണ് അടങ്ങിയിരിക്കുന്നത് അറുപത്തഞ്ച് ശതമാനം ഹോൾഡ് അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ വാല്യൂ സ്റ്റോക്ക് മാർക്കറ്റിന് അത് ഈ നൂറ് കമ്പനി ലാർജ് ക്യാപ്പിനാണ് ഉള്ളത് ഇനി ഏകദേശം ഒരു പതിനെട്ട് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഡ് ക്യാപ്പാണ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് കമ്പനികളാണ് മിഡ് ക്യാപ് എന്ന് പറഞ്ഞാൽ നൂറ്റൊന്ന് അടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് വരെയുള്ള കമ്പനികൾക്കാണ് ഈ മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ നൂറ്റമ്പത് കമ്പനികൾക്കാണ് ഈ പതിനെട്ട് ശതമാനം നൂറ് രൂപയിൽ പതിനെട്ട് രൂപയും ഈ പറഞ്ഞ നൂറ്റമ്പത് കമ്പനികളിലും ബാക്കിയുള്ളത് ബാക്കി വരുന്ന ഏകദേശം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം ഇന്ത്യ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പറയണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് കമ്പനി കൂടൊരു രണ്ടായിരത്തി അറുന്നൂറാണ് പക്ഷേ രണ്ടായിരത്തി മുന്നൂറാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഭാവ് കോപ്പി നോക്കിയപ്പോൾ മനസ്സിലായത് ഈ പറഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തി മുന്നൂറ് എടുത്തു രണ്ടായിരത്തി മുന്നൂറ് കമ്പനികളിൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് കമ്പനികൾ മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പുമായിട്ട് പോയി രണ്ടായിരത്തി അമ്പത് കമ്പനികൾ കൂടിയുള്ളതാണ് ഈ പറഞ്ഞ ബാക്കി പതിനേഴ് രൂപയെന്ന് പറഞ്ഞാൽ പതിനേഴ് ശതമാനം എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ മൊത്തം വാല്യുവേഷൻ്റെ പതിനേഴ് ശതമാനം അടങ്ങുന്നതാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി അമ്പത് കമ്പനികൾ അടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് എല്ലാവരും ചെറിയ ചെറിയ കമ്പനികളാണ് സ്മോൾ ക്യാപ്പിൽ ഉള്ളത് അപ്പോൾ ലാർജ് ക്യാപ്പിലുള്ള വലിയ കമ്പനികൾ ഇപ്പോൾ ഒരു വലിയ കമ്പനികൾ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് എല്ലാ വർഷവും അതിൻ്റെ പ്രൈസ് ഹൈക്ക് വരാൻ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമൊക്കെ പ്രൈസ് അയക്കുണ്ടാവാം ചിലപ്പോൾ അതിനേക്കാളും കൂട്ടുണ്ടാവാം ചിലപ്പോൾ അതിനേക്കാളും കുറവുണ്ടാവും പക്ഷേ കുറഞ്ഞു പോയി കഴിഞ്ഞാലും അത് കുറയാനുള്ള സാധ്യത ഒരു പരിധിവരെയും കുറവാണ് എന്നാൽ മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യതയും ഒരു പരിധിവരെയും ഒരു വലിയൊരു അപ്രീസിയേഷൻ കിട്ടത്തില്ല എന്നാൽ സ്മോൾ ക്യാപ്പിലിരിക്കുന്ന കമ്പനികളെന്ന് വെച്ചാൽ എല്ലാവരും ചെറിയ ചെറിയ കമ്പനികളോ ഇതിൻ്റെ പ്രൈസ് ഒറ്റടിക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് കയറിപ്പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രൈസ് ഭയങ്കരമായിട്ട് താഴേക്ക് പോകാനും ചാൻസ് ഉണ്ട് ഇതാണ് സ്മോൾ ക്യാപ്പിൻ്റെയും ലാർജ് ക്യാപ്പിലേയും ഇൻവെസ്റ്റ് ചെയ്യുമുള്ള ഓപ്പർച്യൂണിറ്റികളും അതേമാതിരി ഇതാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടറും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നമ്മൾ ഈ ചെറിയ കമ്പനികളായതിൻ്റെ പേരിൽ തന്നെ സ്മോൾ ക്യാപ്പിൽ അതിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സും വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സും വലിയ കമ്പനികളെ വെച്ച് വയ്ക്കുമ്പോൾ കുറവായിരിക്കും ഇപ്പോൾ ഓരോ വലിയ കമ്പനികൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കമ്പനികളൊക്കെ നമുക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് വോളിയം നോക്കുകയാണെങ്കിൽ ഭയങ്കര കൂടുതലുണ്ടാവും അതിനർത്ഥം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിൽക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടാവും എന്നാൽ ചെറിയ കമ്പനികൾ സ്മോൾ ക്യാപ്പിൽ ഇപ്പോൾ ഇനീഷ്യൽ ടോപ്പ് ഹൺഡ്രഡ് ടോപ്പ് ടു ഹൺഡ്രഡിലുള്ള സ്മോൾ ക്യാപ്പിലൊക്കെ ചിലപ്പോൾ അത് അത്യാവശ്യം നല്ല വോളിയം ഉണ്ടാവും പക്ഷേ അതിനേക്കാളും താഴെയുള്ള കമ്പനികളിലൊക്കെ ഈ വോളിയം ഭയങ്കരമായിട്ട് കുറവായിരിക്കും ഇതിലുണ്ടാവണം അപ്പോൾ ചിലപ്പോൾ ഒന്നിച്ച് നമ്മുടെ അടുത്ത് ഇപ്പോൾ കുറേ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് അതൊന്നിച്ച് പോയിട്ട് വിൽക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത് വിറ്റെടുക്കാൻ പറ്റില്ല ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഫാക്ടറിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഈ പറഞ്ഞ ലാസ്റ്റ് ഇരിക്കുന്ന പതിനെട്ട് പതിനേഴ് ശതമാനത്തിലാണ് ഇരിക്കുന്ന കമ്പനികളാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി അമ്പതോളം കമ്പനികളിൽ അടങ്ങുന്ന കമ്പനികളാണ് എയ്റ്റി പെർസെൻറ്റേജും അതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണത് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇതിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതേപോലെ തന്നെ ഇതിൽ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇപ്പോൾ സെബിയുടെ ഒരു റെഗുലേഷൻ വന്നിട്ടുണ്ട് സ്ട്രെസ് സ്ട്രെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ മിഡ് ക്യാപ്പിനും സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കും ഈ ഇതിലെല്ലാത്തിലും ചില സ്മോൾ ക്യാപ്പിലൊക്കെ ക്യാപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ പതിനായിരത്തിനു മുകളിലാണ് പതിനായിരം കോടിക്ക് മേലെ ആളുകൾ ആ ഫണ്ടുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അവർ ഈ പറയുന്ന രണ്ടായിരത്തി അമ്പത് കമ്പനികളിൽ നിന്ന് നല്ല കമ്പനികൾ അവർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് നല്ല കമ്പനികളൊക്കെ തന്നെ ആയിരിക്കും അവർ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ ഒറ്റടിക്ക് ഈ ഫണ്ടിനോട് വന്നിട്ട് ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇരുപത്തഞ്ച് ശതമാനം ഇൻവെസ്റ്റേഴ്സ് വന്നിട്ടുണ്ട് എനിക്ക് ആ പൈസ മൊത്തം വേണമെന്ന് പറഞ്ഞ് റിഡംഷന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റടിക്ക് ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് പോയിട്ട് വിൽക്കാൻ ചെല്ലുന്ന ടൈമിൽ അതിനുള്ള ബയ്യർ ഉണ്ടാവണം അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് സെബി പറഞ്ഞിരിക്കേണ്ട കാര്യം വെച്ചാൽ ഒറ്റ എത്ര ഒരു സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നടക്കണ ഇരുപത്തഞ്ച് ശതമാനം പേര് വന്നിട്ട് എൻറ്റെയർ ഫണ്ടിൻ്റെ പൈസ ചോദിക്കുകയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ഇത് വിറ്റ് ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട് ഇത് ഒരു ഒരു കാര്യത്തിൽ മെഷർ ചെയ്യണം അവർ കണ്ടെത്തണം അതേപോലെ തന്നെ അമ്പത് ശതമാനം ആൾക്കാർ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കിതിൻ്റെ പൈസ വേണമെന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കും ആ അമ്പത് ശതമാനം ഷെയർ ആൾക്കാർക്ക് പൈസ കൊടുക്കാനായിട്ട് ഇതാണ് സ്ട്രെസ് ടെസ്റ്റിലൂടെ സെബി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത് സ്മോൾ ക്യാപ്പിൻ്റെയും ലാർജ് ക്യാപ്പിൻ്റെയും സ്ട്രെങ്ത്ത് ഒരു റെഗുലേറ്റർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കണം ഇത് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ഇതിൽ കൂടുതൽ പേര് ഇപ്പോൾ അടുത്ത് മാർക്കറ്റിൽ നല്ല പ്രൈസ് ഹൈക്കൊക്കെ ഉണ്ടായ ടൈമിൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ആളുകൾ കുറി കുറേ ആളുകൾ കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ കയറിയിരിക്കുകയാണ് ഇനിയും ആളുകൾ ഇതിലേക്ക് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്ത് ഫർദർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലുള്ള ഇനിയും പ്രൈസ് ഹൈക്ക് ഉണ്ടാക്കാനുള്ള ഉണ്ട് എങ്ങാനും മാർക്കറ്റിൽ ഒരു ബാഡ് ന്യൂസോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾ പാനിക്കായിട്ട് ഒറ്റയടിക്ക് വന്നിട്ടോ ഈ ഫണ്ട് ഫണ്ട് കമ്പനികളോട് വന്ന് പറയുന്നത് എനിക്ക് ഇതിൻ്റെ പൈസ വേണമെന്ന് പറയണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം എടുക്കും ഇവർക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഈ പറഞ്ഞ സ്ട്രെസ് ടെസ്റ്റിലൂടെ നോക്കുന്നത് ഫസ്റ്റത്തെ കാറ്റഗറി വെച്ചാൽ ഇരുപത്തഞ്ച് ശതമാനം പേര് പൈസ വെച്ചാൽ ദിവസം എടുക്കും അമ്പത് ശതമാനം ആളുകൾ പൈസ വെച്ചാൽ എത്ര ദിവസം എടുക്കും ഇത് മിഡ് എല്ലാ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകൾക്കും എല്ലാ സ്മോൾ ക്യാപ് മിഡ് കമ്പനികൾക്കും എല്ലാ പതിനഞ്ച് വർഷത്തിലും ഈ സ്ട്രെസ് ടെസ്സിൻ്റെ ഇൻഫോർമേഷൻസ് പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യേണ്ടതായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ശരിക്കും ഇതൊരു സെബിയുടെ ഓവർ ഇൻ്റർഫിയറൻസ് ആണോ ഒരിക്കലുമല്ല കാരണം ഇത് സെബി ഇൻവെസ്റ്റേഴ്സിനെ പറ്റിയിട്ട് ആണ് അതിൻ്റെ മാർക്കറ്റിൻ്റെ ഒരു ഗ്രോത്തിനെ പറ്റി ആണ് അതിൻ്റെ പേരിൽ മാത്രം കൊണ്ടുവന്നേക്കുന്ന കൊണ്ടുവന്നേക്കണൊരു ടെസ്റ്റാണിത് അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെയധികം റെഗുലേഷൻ ഉണ്ടെന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള പ്രൈസ് പ്രൈസൈക്കെ വരുന്ന ടൈമില് ഒരു മോണിറ്ററിങ് ബോഡി ഒരു ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഒരാളുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഒരു തെളിവും കൂടിയാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ശരിക്കും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇതിലുണ്ടാവുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ചാൻസ് അതേപോലെ എന്താണ് ഇതിലുള്ള റിസ്ക് അതേപോലെ പുതിയതായിട്ട് ഇപ്പോൾ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും സ്മോൾ ക്യാപ്പിനെ മിഡ് ക്യാപ്പിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ വായിക്കണമെങ്കിൽ മനസ്സിലാക്കും ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കും ഓഫീസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് നമ്മളതിനെക്കുറിച്ചുള്ള തക്കതായിട്ടുള്ള മറുപടികൾ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരുന്നതായിരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഇനി ഫർദർ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ അതിനുള്ള ആൻസർ അവിടെ തരണമെങ്കിൽ ശ്രമിക്കാം താങ്ക് യു സോ മച്ച്